ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം അതിൻ്റെ 3 വാക്യം, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഹെസ്കേലിനോട് ദൈവം ചോദിക്കുകയാണ്, ഹെസ്കേലെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? കാരണമുണ്ട്, ഹെസ്കേലിനെ അസ്ഥിത്താഴ്വരയിൽ കൂടെ ദൈവം ചുറ്റി ചുറ്റി നടത്തി. അവിടെ പറയുന്നത് ഈ അസ്ഥികൾ ഉണങ്ങിയ അസ്ഥികളാണ്, ഏറ്റവും ഉണങ്ങിയതെന്ന് പറയുന്നു. ആ അസ്ഥിയുടെ നടുവിൽ കൊണ്ട് ഹെസ്കേലിനെ നിർത്തിയിട്ട് ദൈവം ചോദിക്കുകയാണ്, ഹെസ്കേലെ, ഈ അസ്ഥി ജീവിക്കാൻ സാധ്യതയുണ്ട്? എന്നാൽ ഹെസ്കേൽ പറയുന്നത് ഇങ്ങനെയാണ്, നീ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില അസ്ഥിത്താഴ്വരകളുണ്ട്. എന്ന് വെച്ചാൽ ഈ അസ്ഥിത്താഴ്വരയുടെ പ്രത്യേകത ഉണങ്ങിയതാണ്, സാധ്യതകളില്ല. ഇനി അസ്ഥിത്താഴ്വരയാണ്, അതായത് ഒരസ്ഥിയോട് ഒരു അസ്ഥി ചേർത്ത് വയ്ക്കാൻ അടുത്ത് കിടക്കുന്നതല്ല, ചിതറിക്കിടക്കുന്ന അസ്ഥിത്താഴ്വരയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ജീവിതത്തിനകത്ത് സാധ്യതയില്ലാത്ത ഒരിടത്ത് ദൈവം കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എന്തേലും സാധ്യതയുണ്ട്? ഇതുപോലത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒത്തിരി പേര് കാണാം, നമ്മോട് ദൈവം ചോദിക്കുന്ന ചോദ്യം. എന്നാൽ അവിടെ ക്ഷീണിച്ചു പോകുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും. കാരണം നടക്കത്തില്ല എന്ന് പറഞ്ഞ് ക്ഷീണിച്ചു പോകുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും. പക്ഷെ ഹെസ്കേലിനോട് പറയുകയാണ്, നീ അറിയുന്നു. ഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, ഹെസ്കേലെ, നീ വചനം പറയുക. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഹെസ്കേൽ വചനം പറയുമ്പോൾ, ദൈവം എന്തു പറഞ്ഞു അത് ചെയ്യുമ്പോൾ, 4 നിന്നും കാറ്റ് വന്നിട്ട് ഈ അസ്ഥികൾക്ക് മാംസം വച്ച് പിടിപ്പിച്ച് തൊക്ക് വന്ന് അതിൽ ജീവശ്വാസം ഊതി ഒരു സൈന്യമായി എഴുന്നേറ്റു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയരെ, ഈ സന്ദേശം ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെ അസ്ഥിസമാനമായ ഉണങ്ങിയ വിഷയങ്ങൾ, ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വിഷയത്തിൻ്റെ നടുവിൽ ദൈവം ചോദിക്കുന്ന എന്തിനെന്നറിയാവോ? നമ്മുടെ വാ തുറന്ന് ചിലതിനോട് കൽപ്പിച്ച് ജീവിതത്തിനകത്ത് സാധ്യതയില്ലാത്ത ചിലത് ജീവിക്കേണ്ടതിന് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വചനമായി ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും അതിടയായിത്തീരട്ടെ. ഉറപ്പോടെ സഞ്ചരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അസ്ഥിത്താഴ്വര സൈന്യമായതുപോലെ ചില മേഖലകൾക്കകത്ത്, മരിച്ചു കിടക്കുന്ന ചില മേഖലകൾക്കകത്ത് ജീവൻ വയ്ക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് സഹായിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.